నమస్కారం చెల్సీ మోలు ఫ్యాన్స్, వాట్స్ అప్, వాట్ న్యూస്. ചെൽസി വേഴ്സസ് സെരിയ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യത്തെ കളി ഇന്ന് പാതിരാത്രി. വെൽ, ടെക്നിക്കലി നാളെ വെളുപ്പിന് നടക്കാൻ പോകുന്ന കളിയിന്റെ മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാംപാർഡിന്റെ പ്രസ് കോൺഫറൻസ്, പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവൈലബിൾ പ്ലേയേഴ്സ്, പ്രെഡിക്റ്റഡ് ലൈനപ്പ്, ആൻഡ് ഫൈനലി മൈ സ്കോർ പ്രഡിക്ഷൻ, ആരും ഇൻഡിവിജ്വൽ എറേഴ്സ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് വൈകാണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ലാംപാർഡിന്റെ പ്രസ് കോൺഫറൻസിന് നമ്മുടെ മച്ചാനെ വിടണം, എന്നാലേ കാര്യമുള്ളൂ. ഏത് മച്ചാൻ? ദി ചെൽസി ഫാൻസ് വാണ്ട്സ് ടു നോ, ദി നേഷൻ വാണ്ട്സ് ടു നോ. പുള്ളിക്കാരനെ നമ്മുടെ ലാംപാർഡിന്റെ മുമ്പിൽ വിട്ടിട്ട് ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ. മിസ്റ്റർ ലാംപാർഡ്, ടെൽ മീ, വൈ ഡു യു ഹാവ് ടു സ്റ്റാർട്ട് മേസൺ മൗണ്ട് ഇൻ ദി ലെഫ്റ്റ് വിംഗ് വെൻ ദർ ഇസ് ഓൾറെഡി പുളിസിക് പ്ലേയിംഗ് ഫോർ യു? മിസ്റ്റർ ലാംപാർഡ്, ടെൽ മീ, വാട്ട് ഇസ് യുവർ ഇൻസിസ്റ്റൻസ് ഓൺ സ്റ്റാർട്ടിംഗ് റീസ് ജെയിംസ് ഇൻ ദ മിഡ്ഫീൽഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്? Tell me, Mr. Lampard, what is your thought process of behind that? Mr. Lampard, you played Callum Hudson-Odoi just before he was about to leave to Bayern Munich. And after that deal got collapsed, you are now putting him bench again and never allowing him to play again. Tell me, Mr. Lampard, what is your thought process behind it? എന്നിവ ചോദ്യം ചോദിക്കാൻ നമ്മുടെ മച്ചാനെ മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ ലാംപാർഡ് ഇവിടെ ഇങ്ങനെ വിറയ്ക്കും. അല്ലാണ്ട് നമ്മുടെ ഇംഗ്ലീഷ് റിപ്പോർട്ടേഴ്സ് ഭയങ്കര സ്നേഹത്തോടെ, മിസ്റ്റർ ലാംപാർഡ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, കഴിഞ്ഞ സീസണിൽ നിന്നുള്ള കളി ഈ സീസണിൽ ഇംപ്രൂവ് ആയിട്ടുണ്ടോ, എന്താണ് താങ്കൾക്കുള്ള അഭിപ്രായം? ആരും ചോദിക്കണില്ല. ഒരു പക്ഷേ റിപ്പോർട്ടേഴ്സിനും അടുത്തിട്ടുണ്ടാവും ചോദിച്ചിട്ട്. പക്ഷെ എന്നാലും ഞാൻ ആ പ്രസ് കോൺഫറൻസ് കാണാതിരുന്നത് ഓക്കെ, കുറെ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത്. ഇത് മറ്റേ സ്പാനിഷ് ട്രാൻസ്ലേറ്ററിന്റെ സൗണ്ട് ഒച്ചയെ കൂടെ കേൾക്കുന്നു, അതുകൊണ്ട് നമുക്ക് പതുക്കെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന കുറെ ഒരു കോൺഫറൻസ്. മനുഷ്യന്റെ മൂഡ് മൊത്തം പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ പ്രസ് കോൺഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് ഈ കഴിഞ്ഞ പ്രസ് കോൺഫറൻസ് കണ്ടിട്ട് എനിക്കൊന്ന് മനസ്സിലായില്ല. ഇനി പ്രസ് കോൺഫറൻസ് പോട്ടെ, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. അവൈലബിൾ പ്ലേയേഴ്സ്, മെൻഡി അവൈലബിൾ ആണ് എന്ന് കേൾക്കുന്നു. ഹി ഈസ് റെഡി ടു സ്റ്റാർട്ട് ഫോർ സൗത്ത് ഹാംപ്ടൺ എന്ന് കേൾക്കുന്നു. പക്ഷെ പ്രസ് കോൺഫറൻസിൽ ലാംപാർഡ് പറയുകയാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകളിൽ ഉള്ളിൽ മെൻഡി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് യാതൊരു കോൺഫിഡൻസും കെപ്പാരിസ ബലാഗയുടെ മേലിൽ ഇല്ലാത്തത് കൊണ്ട് മെൻഡിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മെൻഡി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തു വന്നാലും വില്ലി, കാബിയറോ അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവരുത്. ഇനി ബാക്കിയുള്ള പ്ലേയേഴ്സ്, ചെൽബൽ അവൈലബിൾ ആണ്, പുളിസിക് അവൈലബിൾ ആണ്, സിയച്ച് അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ സൈൻ ചെയ്ത എല്ലാ പ്ലേയേഴ്സിനെയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മത്സരമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ചോദ്യം, ആരാണ് എറർ ഇപ്രാവശ്യം നടത്താൻ പോണെ എന്നുള്ളതാണ്. എറർ നടത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ഈ കളി ജയിക്കേണ്ടതാണ്. അപ്പൊ കളി ജയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്താണ് പ്രെഡിക്റ്റഡ് ലൈനപ്പ്? ഈ പ്രെഡിക്റ്റഡ് ലൈനപ്പിൽ ഞാൻ മേസൺ മൗണ്ടിനെ ഇട്ടിട്ടില്ല മടുത്ത്, അതുകൊണ്ട് തന്നെ, വേറെ ഒന്നുമല്ല. ഇനി എക്സ്ക്യൂസ് ഇല്ല ലാംപാർഡിന് മേസൺ മൗണ്ടിനെ ഈ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ, ബിക്കോസ് വി ഹാവ് കാന്റെ, ജോർഗീനിയോ, കൈ ഹാവേർട്സ് ആസ് നമ്പർ 10, പിന്നെ ഉള്ളത് സിയച്ച്, പുളിസിക് ആൻഡ് വേർണർ. ഇനി അഥവാ ലാംപാർഡ് മേസൺ മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ മിഡ്ഫീൽഡർ ആയിട്ട് മൗണ്ടിനെ എടുത്ത്, മറ്റേ ജോർഗീനിയെ മാറ്റിയേ, കാന്റെനെ മാറ്റിയെ, ആരെയെന്ന് ചോദിച്ചാൽ മാറ്റിക്കോട്ടെ. പക്ഷേ ലെഫ്റ്റ് വിങ്ങിലോ റൈറ്റ് വിങ്ങിലോ എനിക്ക് ആ പ്ലെയറിനെ കാണാൻ താല്പര്യമില്ല. കാരണം ആ പ്ലെയറിന്റെ ക്വാളിറ്റി അവിടെയല്ല. ഇപ്പോൾ ഒരുപാട് ഫാൻസ് പറയണ്ടായിരുന്നു മേസൺ മൗണ്ട് ഭയങ്കര വേഴ്സറ്റൈൽ പ്ലെയർ ആണെന്ന്. വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച പുള്ളിക്കാരെ കുറിച്ച് ഡിഫൻസിൽ ഇടാൻ പറ്റുമോ, സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുമോ? വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് നമ്പർ 8, നമ്പർ 6, നമ്പർ 10, അതാണ് വേഴ്സറ്റാലിറ്റി. ഫോർവേഡ് കളിക്കുന്ന ആൾക്കാർക്ക് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഫോൾസ് നൈൻ, അവിടെയാണ് വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മെസ്സിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ ഫോൾസ് നൈൻ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ കളിക്കും. ഇപ്പൊ നമ്മുടെ ഹസാർഡ് പോലും തന്നെ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ട്, നമ്പർ 9 ഫോൾസ് നൈൻ ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഫോൾസ് നൈൻ ആയിട്ട് കളിച്ചത് പുള്ളിക്കാർ യാതൊരു രീതിയിലും സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ കുറച്ച് വേഴ്സറ്റാലിറ്റി വേണം. അല്ലാണ്ട് ഒരു മിഡ്ഫീൽഡറിനെ പിടിച്ച് റൈറ്റ് വിങ്ങിൽ ഇടുക, ലെഫ്റ്റ് വിങ്ങിൽ ഇടുക, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ പിടിച്ചിട്ട് മിഡ്ഫീൽഡർ ഇടുക, അതൊരു വേഴ്സറ്റാലിറ്റി അല്ല. അതൊരു പ്ലെയറിന്റെ ക്വാളിറ്റിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് എന്റെ ഇപ്രാവശ്യത്തെ ടീം ലൈനപ്പ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ടീമായിരിക്കും സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളത്? 4-2-3-1 ആണ് ഞാനും പ്രെഡിക്ട് ചെയ്യുന്നത്. ഇതൊരു പക്ഷേ ലാംപാർഡ് ട്രീ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കാരണം ഇതുവരെ നമ്മുടെ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ഇതുവരെ കാണുന്നില്ല നമ്മുടെ ഒരു ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ളത്. അപ്പൊ കണ്ടറിയാം. ഐ പ്രെഡിക്ട് നമ്മുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് എന്റെ പേരിൽ ഐ പ്രെഡിക്ട് ഒരു 2-1 വിക്ടറി. ഇനി ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ആണെങ്കിൽ 2-2 ഡ്രോ. ദിസ് ഷുഡ് ബി എ ഗുഡ് ഗെയിം ഫോർ അസ്. ഈസി ഗെയിം എന്ന് പറയുന്നത് ഗുഡ് ഗെയിം ഫോർ ആയിരിക്കണം, നമുക്ക് ജയിക്കാൻ സാധിക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിന് മുമ്പ് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഗെയിം ആയിരിക്കണം. ആൻഡ് ഹോപ്പ്ഫുള്ളി ദി വിക്ടറി വിൽ ബി അവേഴ്സ്. കം ഓൺ ബ്ലൂസ്,
Come on, Chelsea. Bye-bye from Chelsea Malu fan.